തങ്ക ഭസ്മക്കുറിയിട്ട തമ്പുരാട്ടി, നിന്റെ തിങ്കളാഴ്ച നോയമ്പിന്നു മുടക്കും ഞാൻ. തിരുവില്ലാമലയിൽ നേദിച്ചു കൊണ്ടുവരും ഇളനീർ കുടമിന്നുടയ്ക്കും ഞാൻ. ഹലോ, ആമേ ഞാൻ തന്നെയാ. നീയേ, നീ ഇന്നലെ എന്താ വിളിക്കാഞ്ഞേ? ഇന്നലെ രാത്രി ഒരു മണിവരെ ഞാൻ ഉറക്കൊഴിച്ച് കാത്തിരിക്കായിരുന്നു. ഒരു മണിവരെ ഞാൻ കാത്തിരിക്കായിരുന്നു. എന്തേ ഉറക്കപ്പറ, എന്തേ നൈറ്റ് ഡ്യൂട്ടിയോ? എടി, നീ ഇങ്ങനെ പണിയെടുത്തെടുത്ത് ശരീരം കളയല്ലേ? ഗൾഫിലിപ്പോ ചൂടാണോ തണുപ്പാണോ? ഏ, തണുപ്പോ? സാരമില്ല എടി, ഒരു സാധാ പോലീസുകാരനായ ഞാൻ രണ്ട് എം എം പണിയെടുത്താലും ഇതേപോലെ വീട് പണിയാനൊക്കോ? എന്നാ ഡി വൈ എസ് പി വീട് കാണാൻ വന്നിരുന്നു, അയാൾ അന്തം വിട്ടുപോയി. എസ് ഐ ഭാഗ്യനാഥനും സർക്കിൾ കെ കെ നമ്പ്യാർക്കൊക്കെ നമ്മളോട് അസൂയ. അസൂയ വേണമെങ്കിൽ ആയിക്കോട്ടല്ലേ, അല്ലെങ്കിൽ നിന്നെപ്പോലെ നേഴ്സിന് അവന്മാര് കല്യാണം കഴിക്കട്ടെ. അയ്യോ, നീ ഇങ്ങനെ ഫോൺ വിളിച്ച് കാശ് കളയല്ലേ? ഉള്ള കാശ് ചോട്ട അയച്ചേരെ. എന്ത് ചെലവോ? ചെലവിനല്ലടി, ബാങ്കിലിടാൻ. ബാങ്കിലേ ഇടാൻ? ആര്, ഭാസ്കരനോ? അവനിവിടെ ഉണ്ടല്ലോ. അവനെ വീട്ടിൽ നിന്നിറക്കി വിടാനോ? വീട്ടിൽ നിന്നിറക്കി വിടാൻ പറ്റില്ല, അത് വേണോ അന്നാമ്മേ? എനിക്കൊരു കൂട്ടല്ലേ, എനിക്കൊരു കൂട്ടല്ലേ. അവനൊരു മണ്ടനാ പാവം. ഏയ്, അവന് വേണ്ടി ഒറ്റ ചില്ലിക്കാശ് പോലും ഞാൻ ചെലവാക്കൂല. വാടക വാങ്ങാതെ താമസിപ്പിക്കുന്നു, അത്രേ ഉള്ളൂ. അതെ, അതിന് പകരമായി അവൻ തുണി അലക്കുന്നു, അടുക്കളപ്പണി എടുക്കുന്നു, നിലം തുടയ്ക്കുന്നു. ഏ, നിലം വരെ തുടയ്ക്കുന്നുണ്ട്. ആ, ഇപ്പൊ പുട്ടിയിട്ടുകൊണ്ടിരിക്കുക. തങ്കഭസ്മവും കുങ്കുമപ്പൂവും ഒക്കെ ഞാൻ മുടങ്ങാതെ കഴിച്ചോണ്ടിരിക്കുക. ഞാനിപ്പോ നല്ലപോലെ വെളുത്തിരിക്കുക, ഇനിയും വെളുക്കും. ചിലപ്പോ വെളുത്ത് ഞാനൊരു സായിപ്പായി പോവോ എന്നൊരു സംശയം. ഓക്കെ ഓക്കെ. തങ്കഭസ്മല്ല, പ്ലാറ്റിനത്തിന്റെ ഭസ്മം കഴിച്ചാലും ഈ മുഖത്തിന് വലിയ വ്യത്യാസം ഉണ്ടാവും തോന്നില്ല കേട്ടോ. നിന്റെ കാര്യം ഇപ്പൊ അന്നാമ പറഞ്ഞതേ ഉള്ളൂ. നിന്നെ ഇവിടെ നിറക്കി വിടാൻ എന്റെ അടുക്ക ആളാവ നോക്കിയാണ്ടല്ലോ. നിന്നെ ഇവിടെ നിറക്കി വിടും ഞാൻ. ഇറക്കി വിട്ടാ ഞാൻ അങ്ങ് പോവും. അല്ലെങ്കിൽ തന്നെ എസ് ഐ ഭാഗ്യനാഥന്റെ കീഴിൽ അപമാനവും സഹിച്ചുകൊണ്ടുള്ള ഈ കോൺസ്റ്റബിൾ പണി എനിക്ക് മടുത്തിരിക്കുക. കിട്ടിയ സന്ദർഭം വെച്ച് അവനെ അടിച്ചമർത്താൻ നോക്കല്ലേ. അയാൾക്ക് എന്താ ഇത്ര വിരോധം നിന്നോട്? അതൊക്കെ പറയാമെന്ന് വെച്ചാ ഒത്തിരി ഉണ്ട്. കോളേജിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നല്ലോ. ചെയർമാൻ തിരഞ്ഞെടുപ്പിന് ഞാൻ അവന് 100 വോട്ടിന് മുട്ടുകുത്തിച്ചു. പിന്നെ അവന്റെ അമ്മാവന്റെ മകളെ ഞാനൊന്ന് ലൈനിട്ടു. എന്ത്? ഞാനൊന്ന് ലൈനിട്ടു. ഓ, വല്ല ലക്ഷദ്വീപിലോ അൻഡമാനിലോ പോയാലും വേണ്ടില്ല. ഇവന്റെ കീഴിൽ ഇങ്ങനെ എനിക്ക് മടുത്തു വച്ചായ. അവന്റെ അമ്മാവന്റെ മകള് നിന്നെ പ്രേമിച്ചോ? ഞാൻ പ്രേമിച്ചു. ഓഹോ, അത്രേ ഉള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. അവൾ ആരെ പ്രേമിക്കുന്നു? അത് ഇതുവരെ തീരുമാനമായിട്ടില്ല. അവൻ അവളെ നോട്ടമുണ്ടെന്ന് മാത്രം അറിയാം. എങ്കിൽ ഇത് അത്ര പെട്ടെന്ന് അവസാനിക്കുന്ന കേസല്ല ഭാസ്കര. അറിയാം. ഓ, കാലമാടനെത്തി. നമ്മൾ താമസിക്കുന്ന വീടാ, പോലീസ് സ്റ്റേഷൻ അല്ല. ഇവിടെ വെച്ച് അവൻ വല്ലോ എന്നെ ഇൻസൾട്ട് ചെയ്യാൻ നോക്കിയാൽ ഞാൻ അപ്പ അവനടിക്കും. നമ്മൾ താമസിക്കുന്ന വീടാണെന്നുള്ളതൊക്കെ ശരി തന്നെ, പക്ഷെ വീട് എന്റെയാ. തല്ലും പിടിയൊക്കെ റോഡിൽ ഇറങ്ങിയിട്ട് മതി, ഇവിടെ വേണ്ട. എന്താ കോൺസ്റ്റബിൾസ്, ഡ്യൂട്ടിക്ക് പോകാൻ സമയമായില്ലേ? ഭാസ്കരൻ കോൺസ്റ്റബിൾ സല്യൂട്ട് ചെയ്തില്ല. അതിനിത് പോലീസ് സ്റ്റേഷൻ ഒന്നല്ലോ. എങ്കിലും യൂണിഫോം ധരിച്ച് നിൽക്കുന്ന തന്റെ സുപ്പീരിയർ ഓഫീസർ അല്ലേ ഞാൻ. സുപ്പീരിയർ കൈക്കൂലി കൊടുത്ത് നീ സുപ്പീരിയർ ആയതല്ലേ? ആണോ സാർ? സ്പോർട്സ് കോട്ടയിലാണ് എനിക്ക് എസ് ഐ സെലക്ഷൻ കിട്ടിയെന്നുള്ള കാര്യം ഭാസ്കരൻ കോൺസ്റ്റബിളിന് അറിയില്ലേ? നിനക്ക് എന്ത് സ്പോർട്സ് അറിയാം? തവളച്ചാട്ടോ. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, an ass is but an ass though he carries gold. എന്ന് വെച്ചാൽ സ്വർണം ചുമന്നാലും കഴുത കഴുത തന്നെ എന്ന്. ഒന്നും ചുമക്കാനില്ലാത്ത കോവർ കഴുതകൾക്ക് അങ്ങനെ പലതും പറയാം. ഇതിന് ഞാനിപ്പോ മറുപടി പറയുന്നില്ല, കാരണം തെണ്ടി പട്ടികളോട് സംസാരിക്കേണ്ട ഭാഷ എനിക്ക് വശമില്ല. സമാധാനം തകർക്കുന്നവരാണ് സാർ. പ്ലീസ് ദയവായി പ്രശ്നം ഉണ്ടാക്കല്ലേ, പ്രശ്നം ഉണ്ടാക്കല്ലേ. അച്ഛന്റെ വീടായിപ്പോയി. ഓക്കെ, രണ്ടുപേരും പെട്ടെന്ന് റെഡിയാവും. വരുന്ന വഴിക്ക് ഷോപ്പിംഗ് കോംപ്ലക്സ് അതിക്രമിച്ച് കിടക്കുന്ന ഒരു പഴയ പിടികിട്ട പുള്ളിയെ ഞാൻ കണ്ടു. നമുക്ക് ഉടനെ അങ്ങോട്ട് പോകണം, ഒരു ചെറിയ ഇൻവെസ്റ്റിഗേഷൻ. സാർ, കം ഓൺ ക്വിക്ക് സാർ. ഇവിടെയല്ല, കുറച്ചപ്പുറത്ത്. കവിയും കലാകാരനുമായിരുന്ന പഴയ കോളേജ് ഹീറോയ്ക്ക് ഞാനൊരു ആരാധിയെ പരിചയപ്പെടുത്തി തരാം. വെയിറ്റ് ചെയ്യൂ.
എന്ത് പറ്റി വാസുര? അവളും ഈ നഗരത്തിലെത്തിക്കഴിഞ്ഞു. അടുത്തതായി കലാതിലകമായി തെരഞ്ഞെടുക്കപ്പെട്ട സെക്കൻഡ് പ്രീ ഡിഗ്രി വിദ്യാർത്ഥിനി അഞ്ജു രാഘവനെ ആശംസിക്കാനായി കവിയും കലാകാരനുമായ നമ്മുടെ കോളേജ് യൂണിയൻ ചെയർമാൻ കെ വി ഭാസ്കറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെ, യൂണിവേഴ്സിറ്റി ഇന്റർസോൺ മത്സരത്തിൽ നമ്മുടെ കോളേജിന് സ്തുത്യർഹമായ അംഗീകാരം നേടുന്ന കലാകാരി എന്ന നിലയ്ക്ക് കുമാരി അഞ്ജു രാഘവനെ. പഠിച്ചിരുന്ന കാലത്തെ ഒരു മോഹം. അതിനെന്താ ഇങ്ങനെ ഒരു ഭാവം? അവളോടും എസ് ഐ ആയിട്ടേ കാണുള്ളൂ എന്ന് പറഞ്ഞിരിക്കും. അവളോട് എസ് ഐ ആണെന്നാ പറഞ്ഞത്? എന്നാ പിന്നെ ഡി ജി പി ആണെന്ന് പറഞ്ഞുകൂടായിരുന്നോ? അല്ല, അറിയാഞ്ഞിട്ട് ചോദിക്കുക. അമ്മാവൻ ഇതിനൊക്കെ മെനക്കെടുന്ന എന്തിനാ? പരിചയമില്ലാത്ത നാടല്ലേ, അവളെ തനിച്ചയക്കാൻ പറ്റുമോ? വാങ്ങിച്ചോ മോളെ. എല്ലാം കിട്ടിയില്ലേ ഡാഡി? ബാക്കി നമുക്ക് നാളെ മേടിക്കാം. എനിക്കിന്ന് ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യുന്ന ദിവസമാ. പിന്നെ ഈ ഷോപ്പിങ്ങിനൊന്നും ഇങ്ങനെ അമ്മാവനെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല. അഞ്ജുവിന് എന്താണ് വേണ്ടെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞാ പോരെ. ഈ എസ് ഐ ഭാഗ്യനാഥനെ ഒന്ന് സല്യൂട്ട് ചെയ്യാൻ 47 കോൺസ്റ്റബിൾമാർ എന്റെ സ്റ്റേഷനിൽ പരസ്പരം മത്സരിക്കുകയാണ്. ഞാനൊന്ന് വിരൽ ഞൊടിച്ചാൽ മതി, അഞ്ജുവിന്റെ ഏത് ആജ്ഞയും അനുസരിക്കാൻ അവർ ഓടിയെത്തും. ഇനി ഏത് പുസ്തകമാണ് അഞ്ജുവിന് വേണ്ടത്? നഗരത്തിലെ ഏത് ബുക്ക് സ്റ്റാളിൽ നിന്നായാലും ഇന്ന് ഉച്ചയ്ക്ക് മുമ്പായി അത് അഞ്ജുവിന്റെ കയ്യിൽ എത്തിയിരിക്കും. വളരെ ഒബീഡിയന്റ് ആയിട്ടുള്ള രണ്ട് കോൺസ്റ്റബിൾമാർ എന്റെ ജീപ്പിൽ ഇരിപ്പുണ്ട്. വരൂ, അവരെ ഏൽപ്പിച്ചാ മതി. അമ്മാവനെ ഓരോന്ന് പരിചയപ്പെട്ടിരിക്കുന്നത് നല്ലതാ. വരൂ. ഏത് പുസ്തകമാണ് വേണ്ടതെന്ന് വെച്ചാൽ ഈ കോൺസ്റ്റബിൾമാരോട് പറഞ്ഞാ മതി. ഉണ്ട്.